ഏഷ്യൻ ന്യൂസിന്റെ സാൻഡ യാത്ര ദുബായിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ താമസസ്ഥലം സന്ദർശിച്ചു. വിവിധ ഭാഷക്കാരായ തൊഴിലാളികൾക്ക് സാൻഡ യാത്ര ആവേശമായി. വിവിധ രാജ്യക്കാരും മതസ്ഥരും ഒരുമിച്ച് കഴിയുന്ന തൊഴിലാളി പാർപ്പിട കേന്ദ്രത്തിൽ സാന്തയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. സഹോദര്യത്തിനെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി എത്തിയ സാന്താക്ലോസിനെ കാണുവാൻ മലയാളികൾക്കൊപ്പം വിവിധ രാജ്യങ്ങളിലെയും നൂറുകണക്കിന് തൊഴിലാളികൾ എത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ടി എൻ ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് സാന്താ സംഘം തൊഴിലാളി ക്യാമ്പിലേക്ക് പ്രവേശിച്ചത്. ഈ സ്വീകരണം മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇവിടെ കാണുന്ന ആൾക്കാരുടെ എണ്ണപ്പെരുപ്പം, മറ്റൊന്ന് നിങ്ങളുടെ മുഖത്തെ ആഹ്ലാദം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സി എൽ തോമസും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. തൊഴിലാളി കൂട്ടായ്മയുടെ സ്വീകരണത്തിന് ശേഷം സാന്ത എത്തിയത് ദുബായിലെ YMCAയിലേക്കാണ്. ഭൂഖണ്ഡങ്ങൾ താണ്ടി ഗൾഫ് നാടുകളിലെത്തിയ സാന്തയെ വൻ കരഘോഷത്തോടെയാണ് ദുബായിലെ ക്രൈസ്തവ സമൂഹം അനയിച്ചത്. പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ഏഷ്യാനെറ്റ് സാന്ത സംഘത്തിന് ദുബായിലെ YMCA ഒരുക്കിയത്. ദുബായ് ഇന്ത്യൻ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലയാളി സമൂഹത്തിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. സാന്ത സംഘത്തിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം അഭിലാഷി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സഗമ ഗമ പ പനി പ